പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ 2-ാമത്തെ പാർട്ടാണ് ഇത്. ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യുക. ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു എക്സ്പെരിമെന്റ്. ഇതില് രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പിക്ചറില് ഏറ്റവും താഴെ അയഡിൻ വേപ്പറാണ്. അയഡിനെ ചൂടാക്കിയെടുത്ത് അയഡിൻ വേപ്പർ, അതിന്റെ മുകളിൽ ഒരു പ്ലെയിൻ ഗ്ലാസ് ജാർ കമഴ്ത്തി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2-ാമത്തെ പിക്ചറിൽ വരുമ്പോഴത്തേക്ക് ഈ താഴത്തെ അയഡിൻ വേപ്പർ നേരെ മുകളിലുള്ള പ്ലെയിൻ ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എന്തുണ്ട്, എയറുണ്ട്. ആ എയറുമായിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്രവർത്തനമാണ് ഈ 2-ാമത്തേതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എയർ ആയിട്ട് മിക്സ് ചെയ്യാണ്, അതായത് അവിടെ ഒരു ഡിഫ്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. മിക്സിംഗ് ആണ്, മിക്സിങ്ങിന് നമുക്ക് ഡിഫ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അയഡിൻ വേപ്പറിലെ പാർട്ടിക്കിൾസും എയർ പാർട്ടിക്കിൾസും തമ്മിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് നമുക്ക് എന്ത് പറയാം, ഡിഫ്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഡിഫ്യൂഷൻ എന്താണെന്ന് ആദ്യം പഠിക്കാം. എന്താണ് ഡിഫ്യൂഷൻ? ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഡിഫ്യൂഷൻ ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. നമുക്കറിയാം ഇതില് നമ്മൾ പഠിച്ചിട്ടുണ്ട് എയർ പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് കൂടുതലാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേ കണക്ക് ഈ എയറും ഈ വേപ്പർ ഗ്യാസും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് ഇവിടെ ഒരു ഡിഫ്യൂഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒബ്സർവ് ദ കളർ ഓഫ് പേപ്പർ. പേപ്പറിന്റെ കളർ എന്താണ്? പർപ്പിൾ. വാട്ട് ചേഞ്ചസ് ഒബ്സർവ് ഇൻ ദ കളർ ഓഫ് അയഡിൻ വേപ്പേഴ്സ് ഇൻ ദ ലോവർ ഗ്യാസ് ജാർ. താഴത്തെ ഗ്യാസ് ജാറിന് എന്താണ് സംഭവിക്കുന്നത്? കളറ് ഫെയ്ഡ് ആയിട്ട് വരും. കാര്യം എന്താണ്? എയറുമായിട്ട് മിക്സ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. വാട്ട് എബൌട്ട് ദ അപ്പർ ഗ്യാസ് ജാർ? മുകളിലത്തെ ഗ്യാസ് ജാറിന് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് കളർ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്തുകൊണ്ടാണ് അയഡിൻ ഗ്യാസ് മിക്സ് വിത്ത് എയർ പാർട്ടിക്കിൾസ്? അയഡിൻ ഗ്യാസ് എയർ പാർട്ടിക്കിൾസുമായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കാം, അതിന് നമുക്ക് വേറെ എക്സാമ്പിൾസ് ഒരുപാട് പറയാം. ഇപ്പൊ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ, ചന്ദനത്തിരി കത്തിച്ചു വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്മെല് കിട്ടും. അപ്പൊ അത് ആ എയറുമായിട്ട് മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. നോക്ക്, ആൻ ഇൻസെൻസ് സ്റ്റിക്ക് ഹാസ് ഫ്രാഗ്രൻസ്. But the fragrance fills the room only when the stick is lit. അതായത് സോളിഡ് ആയിരിക്കുന്ന ആ ചന്ദനത്തിരി കത്തുമ്പോഴത്തേക്ക് എന്തായി മാറുകയാണ്? ഗ്യാസ് ആയി മാറുകയാണ്. ആ ഗ്യാസ് എയറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ സ്മെല്ല് ഉണ്ടാകുന്നത്. അതായത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിഫ്യൂഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്യൂഷൻ ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അതിന് വേറെ എക്സാമ്പിൾസ് പറയാം. നമ്മളുടെ നിത്യ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സിന്റെ സ്മെല്ല്. അതുപോലെ സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഫുഡ് ഐറ്റംസ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് അടിച്ചു വരും അല്ലെ. സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് എൽ പി ജി. ഗ്യാസ് ലീക്ക് ആവുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതായത് സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഫ്ലവേഴ്സിന്റെ സ്മെല്ല്, പിന്നെ സ്പ്രേയുടെ സ്മെല്ല്, അതൊക്കെ ഈ ഡിഫ്യൂഷൻ ആണ്. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. ഈച്ച് ഓഫ് ദ സബ്സ്റ്റൻസ് ദാറ്റ് വി യൂസ് ആർ മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. എല്ലാ സബ്സ്റ്റൻസും ടൈനി പാർട്ടിക്കിൾസാൽ നിർമ്മിതമാണ്. Depending on their nature, അവരുടെ സ്വഭാവം അനുസരിച്ച് സബ്സ്റ്റൻസിനെ ക്ലാസിഫൈഡ് ഇൻ ടു രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. മെറ്റീരിയൽസ് മേഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡന്റിക്കൽ നാച്ചുറൽ ആർ കാൾഡ് പ്യുവർ സബ്സ്റ്റൻസ്. ഐഡന്റിക്കൽ നാച്ചുറൽ ഉള്ള വസ്തുക്കളെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. അതായത് ഒരേ ഒരു പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസ് ആണ് പ്യുവർ സബ്സ്റ്റൻസ്. The substance made up of particles of different nature are called mixtures. Different nature, വ്യത്യസ്തമായ സ്വഭാവമുള്ള സബ്സ്റ്റൻസിനെ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നു. അതായത് ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് മിക്സ് ആകുന്ന സബ്സ്റ്റൻസ് ആണ് മിക്സ്.
പിക്ചേഴ്സ് എന്ന് പറയുന്നത്. നോക്കിവിടെ നോക്ക്, ക്ലാസിഫൈ ദ ഗിവൺ മെറ്റീരിയൽസ് ഇൻ ടു പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസ് മിക്ചേഴ്സ് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ കൊടുത്തിട്ടുണ്ട്, സോ ഗോൾഡ്, സോഡ വാട്ടർ, സോയിൽ വാട്ടർ, ഐസ്, വാട്ടർ പേപ്പർ, ഷുഗർ, കോമൺ സാൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ. പിന്നെ നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടും മിക്ചേഴ്സ് ആയിട്ടും. ഗോൾഡ് തന്നിട്ടുണ്ട് പ്യുവർ സബ്സ്റ്റൻസ് എന്ന്. അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് വേറെ ഏതെഴുതാം, ഷുഗർ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സാൾട്ട് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടർ, ഐസ്, വാട്ടർ വേപ്പർ ഇതെല്ലാം പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാര്യം എന്താണ്, അതില് അതിന്റെ മാത്രം പാർട്ടിക്കിൾസേ ഉള്ളൂ. അപ്പൊ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം വെള്ളം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചു പോകണ്ട, വാട്ടർ H2O, അതിൽ ഇനി ഹൈഡ്രജനോ ഓക്സിജനോ ഒക്കെ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയൊന്നും വേണ്ട, വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതില് വാട്ടറിന്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. സാൾട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ സാൾട്ടിന്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരേ ഒരു പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസ് ആണ് പ്യുവർ സബ്സ്റ്റൻസ്. ഇപ്പുറം വരുമ്പോ മിക്ചേഴ്സ്. മിക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നിട്ടുണ്ട് സോഡ വാട്ടർ. സോഡയും വാട്ടറും കൂടെ മിക്സ് ചെയ്താണ് സോഡ വാട്ടർ ആകുന്നത്. അടുത്ത് ഷുഗർ സൊല്യൂഷൻ. ഷുഗറും വാട്ടറും കൂടെ, അപ്പൊ അവിടെ രണ്ട് പാർട്ടിക്കിൾസ് മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. സാൾട്ട് സൊല്യൂഷനിലും അതുപോലെ തന്നെ സാൾട്ടും വാട്ടറും കൂടെ മിക്സ് ആവുകയാണ്. സോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് ഇത് മിക്സ് ആയി വരികയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ മിക്ചേഴ്സിൽ വരെയാണ്, ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് മിക്സ് ആയി വരുന്നതാണ് മിക്ചേഴ്സ് എന്ന് പറയുന്നത്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരേ ഒരു പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസ് ആണ് പ്യുവർ സബ്സ്റ്റൻസ്. ക്ലിയർ ആയോ? സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്ചർ. എങ്ങനെയാണ് മിക്ചറിൽ നിന്ന് കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നത്? എന്നാ നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു ഇത് തന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റിലെത്തത് ടീ ഡ്രഗ് ഫ്രം ടീ. എന്താണ് മെത്തേഡ്? ഫിൽട്രേഷൻ. എന്താ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ്? ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിച്ചെടുക്കുന്ന അരിച്ചെടുക്കും ഫിൽട്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക്. എന്താണ് കാരണം? സൈസ് കൂടിയത് പാർട്ടിക്കിൾസിൽ അത് കിടക്കുകയും ബാക്കി താഴോട്ട് പോവുകയും ചെയ്യും. അതാണ് അടുത്ത് കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ. സീ വാട്ടറിൽ നിന്ന് സാൾട്ട് വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഇവാപറേഷൻ. എന്താണ് ചെയ്യുന്നത്? അപ്പോഴത്തേക്ക് വാട്ടർ വേപ്രൈസ് ചെയ്ത് പോവുകയാണ്, വെള്ളം നീരാവിയായി പോയിട്ട് ബാക്കി സാൾട്ട് മാത്രം കാണുന്ന പ്രക്രിയ ഇവാപറേഷൻ. അടുത്ത് ചാഫ് ഫ്രം പാഡി. നെല്ലിൽ നിന്ന് പതിര വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? വിന്നോയി. വിന്നോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാറ്റുക എന്നറിയില്ലേ, വീട്ടിലമ്മമാര് ഈ അരിയൊക്കെ പാറ്റുന്നത് കണ്ടിട്ടില്ല, അതുപോലെ പാറ്റി വേർതിരിച്ചെടുക്കുന്നത്. ഡിഫറൻസിന് അതിൻ്റെ വെയിറ്റ്, ഈ കുറഞ്ഞ പതര എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെയിറ്റ് കുറഞ്ഞ സംഭവമാണ്, അപ്പോൾ അത് വേർതിരിഞ്ഞ് വരും. ഇനി അടുത്തത് അയൺ പൗഡർ ഫ്രം എ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലുമിനിയം പൗഡർ. അലുമിനിയം പൗഡറിൽ നിന്ന് അയൺ പൗഡറിൽ നിന്ന് അയണിനെയും അലുമിനിയത്തിനെയും വേർതിരിച്ചെടുക്കുന്നത്. അത് നമുക്കറിയാം, മാഗ്നറ്റ് ഉപയോഗിച്ചാൽ മതി. മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മാഗ്നറ്റ് അയണിനെയും അലുമിനിയത്തിനെയും എല്ലാം അട്രാക്ട് ചെയ്യും. അയൺ പൗഡർ അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റ്. മനസ്സിലായോ? നമുക്കിപ്പോ ഒരു സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് സാൾട്ടിനെയും വാട്ടറിനെയും വേർതിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ്. കണ്ട ഒരു പിക്ചറിൽ എക്സ്പെരിമെന്റ് കൊടുത്തിരിക്കുന്നത്, ഇത് ഇവാപറേഷൻ വഴി നമുക്ക് സാൾട്ടിനെ നിന്ന് വാട്ടറിനെ വേർതിരിക്കാം. പക്ഷെ ആ വാട്ടറിനെ നമുക്ക് ഇവാപറേഷനിൽ വാട്ടറായിട്ട് കിട്ടില്ല, വേപ്പറായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഡിസ്റ്റിലേഷൻ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചറിൽ നിന്ന് കമ്പോണന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് വാട്ടറിനെ വേർതിരിച്ചെടുക്കുകയാണ്. ഇതൊക്കെ സാൾട്ട് സൊല്യൂഷൻ, സാൾട്ടിനെ ചൂടാക്കുമ്പോഴത്തേക്ക് അത് നേരെ വേപ്പറായിട്ട് പോകും.
വേപ്പറായിട്ട് പോയിട്ട് ഇതാ ഇവിടെ കണ്ടൻസർ, ഈ അപ്പാരറ്റസ് ഇത് ഈ ഭാഗമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വാട്ടർ ഇൻ എന്നും വാട്ടർ ഔട്ട് എന്നും കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാവോ? വാട്ടർ ഇൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പം വാട്ടർ വേപ്പറായി പോയാൽ അത് വീണ്ടും തണുപ്പിച്ചാൽ മാത്രമല്ലേ വാട്ടർ ആയിട്ട് കിട്ടുള്ളൂ, ഇവിടെ നിന്ന് നേരെ ചൂടാവുമ്പോഴത്തേക്ക് വേപ്പറായിട്ടാണ് പോകുന്നത്. അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വാട്ടർ ഉള്ളിലോട്ട് കൊടുക്കുകയും ആ വാട്ടർ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു തണുപ്പിക്കൽ പ്രക്രിയയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കണ്ടൻസർ വഴി ഈ വാട്ടർ നേരെ പ്യുർ വാട്ടർ ആയിട്ട് താഴത്തെ ബൗളിലോട്ട് വരുന്നത്. അപ്പൊ അതൊരു ഡിസ്റ്റിലേഷൻ വഴിയാണ് വാട്ടറിനെയും സാൾട്ടിനെയും വേർതിരിക്കുന്നത്. അപ്പൊ ഇത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. അതിലൊരു മിക്സ്ചർ വോളറ്റൈൽ ആയിരിക്കണം. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതൊരു വാതകമോ വായുവോ ഒക്കെ ആയി മാറാനുള്ള ഒരു കഴിവ് അതിന് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള മിക്ചേഴ്സിൽ നിന്നാണ് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ വെൻ ഓൺ കമ്പണൻസ് ഓഫ് എ മിക്ചർ ഈസ് വോളറ്റൈൽ ആൻഡ് ദ അതേഴ്സ് ഡു നോട്ട് വേപ്പറൈസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. പിന്നെ വേറൊരു രീതിയിൽ പറയാം, അതായത് അവയുടെ ബോയിലിംഗ് പോയിന്റ് തിളനില എന്ന് പറയുന്നത് നല്ല ഡിഫറൻസ് ഉള്ളവയിൽ മാത്രമേ നമുക്ക് ഡിസ്റ്റിലേഷൻ നടത്താൻ കഴിയുള്ളൂ. ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡിസ്റ്റിലേഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് അസെറ്റോൺ. വാട്ടറോ അസെറ്റോണും ഡിസ്റ്റിലേഷൻ വഴി വേർതിരിക്കുന്നത്. നമുക്ക് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100°C എന്ന് തന്നിട്ടുണ്ട്. അസെറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് 56°C എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അവ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തിളനില. നമുക്കറിയാം വാട്ടർ തിളക്കണമെങ്കിൽ 100°C വേണമെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവ തമ്മിലുള്ള തിളനില എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് ഏകദേശം നല്ല ഡിഫറൻസ് ഇല്ലേ, ഇവിടെ 56 അപ്പുറം 100. അപ്പൊ അവ തമ്മിലുള്ള ഡിഫറൻസ് തന്നെ കൂടുതൽ ഡിഫറൻസ് വരുന്ന അവയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ one component of a mixture is volatile and the other do not vaporize under the same condition they can be separated by distillation. മിക്സ്ചറിൽ നിന്ന് കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്താ പറയുന്നത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ബാക്കി ഭാഗം അടുത്തൊരു പാർട്ടുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.